സോ ഇന്ന് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ഭാഗത്ത് നിന്നായിരിക്കും പി എസ് സി എക്സാമിനുള്ള കൂടുതലും ചോദ്യങ്ങളും കണ്ടുവരുന്നത്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഫ്ലമേഷൻ ഓഫ് ദി ഓറൽ മ്യൂക്കോസൈസ് ആൻഡ് ദ ഓപ്ഷൻസ് ആർ സ്റ്റോമറ്റൈറ്റിസ്, ജിഞ്ചിവൈറ്റിസ്, ഗ്ലോസൈറ്റിസ് ആൻഡ് ഹാലിറ്റോസിസ്. സോ ഓറൽ മ്യൂക്കോസയുടെ ഇൻഫ്ലമേഷൻ പറയുന്ന പേരെന്താണ്? സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് സ്റ്റോമറ്റൈറ്റിസ്. സോ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓറൽ മ്യൂക്കോസൈസ് നോൺ ആസ് സ്റ്റോമറ്റൈറ്റിസ്. അതേസമയം ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗം ആണ്. അതുപോലെ തന്നെ ഗ്ലോസൈറ്റിസ്, ഇറ്റ് ഇസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ്ക്. ആൻഡ് ഹാലിറ്റോസിസ് മീൻസ് ദ ബാഡ് ബ്രത്ത് ഫ്രം ദ മൗത്ത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓറൽ മ്യൂക്കോസയ്ക്ക് പറയുന്നത് സ്റ്റോമറ്റൈറ്റിസ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ സിറ്റ്സ് ബാത്തീസ്. അപ്പോൾ സിറ്റ്സ് ബാത്തിന് കൊടുക്കുന്ന ഐഡിയൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ എത്രയാണ്? സോ ഹിയർ ദ ഓപ്ഷൻസ് ആർ 110 to 115 ഡിഗ്രി ഫാരൻഹീറ്റ്, 200 to 201 ഡിഗ്രി ഫാരൻഹീറ്റ്, 90 to 98 ഡിഗ്രി ഫാരൻഹീറ്റ് ആൻഡ് 100 to 110 ഡിഗ്രി ഫാരൻഹീറ്റ്. സോ ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹിയർ ദ ഐഡിയൽ ടെമ്പറേച്ചർ യൂസ്ഡ് ഫോർ സിറ്റ്സ് ബാത്ത് വാട്ടർ എന്ന് പറയുന്നത് 110 to 115 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. ഓക്കെ, അതൊരിക്കലും കൺഫ്യൂഷൻ ആവരുത്. 110 to 115 ഡിഗ്രി ഫാരൻഹീറ്റ്, ഈ സെയിം ടെമ്പറേച്ചർ തന്നെയാണ് നമ്മൾ സ്പഞ്ച് ബാത്തിന്റെ സമയത്തും യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടിന്യൂസ് ഡയറിയ ക്യാൻ ലീഡ് ടു, അതായത് തുടർച്ചയായി ഉണ്ടാകുന്ന ഡയറിയ താഴെ പറയുന്നതിൽ ഏത് ആസിഡ് ബേസ് ഇംബാലൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആൻഡ് ദ ഓപ്ഷൻസ് ആർ മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ് ആൻഡ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. സോ ഡയറിയ, ഇൻ ഡയറിയ പേഷ്യന്റ് ഫ്രീക്വന്റ് ആയിട്ട് ലൂസ് വാട്ടറി സ്റ്റൂള് പാസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ ഇൻഡസ്ട്രീനിൽ നിന്നും മോർ ആൻഡ് മോർ എമൗണ്ട് ഓഫ് ബൈകാർബണേറ്റ് ലോസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആസിഡിന്റെ ബിൽഡപ്പ് ഉണ്ടാവും ബോഡിയിൽ. ഓക്കെ, സോ ദിസ് ക്യാൻ ലീഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് മെറ്റബോളിക് ആസിഡോസിസ്. അതേസമയം മെറ്റബോളിക് ആൽക്കലോസിസ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല, കാരണം ബൈകാർബണേറ്റ് ലോസ് ആവുകയാണ്, ബോഡിയിൽ നിന്ന് ആസിഡ് ബിൽഡപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മെറ്റബോളിക് റിലേറ്റഡ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മെറ്റബോളിക് ആസിഡോസിസ് ആയിരിക്കും ബിൽഡപ്പ് ചെയ്യുന്നത്. ഇവിടെ റെസ്പിറേറ്ററി ആയിട്ട് ഒരു ബന്ധമില്ല. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ആസിഡ് ബേസ് ഇംബാലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ മെറ്റബോളിക് ആസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്, റെസ്പിറേറ്ററി ആസിഡോസിസ് ആൻഡ് ആൽക്കലോസിസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, and next question, one grain is equal to, and the options are 60 mg, 50 mg, 30 mg and 15 mg. So one grain ennu parayunnathu 60 mg aanu. Okay, and next question, the protrusion of internal organs through a separated incision is, അതായത് ഇന്റേണൽ ഓർഗൻസ് ഒരു ഫ്യൂച്ചർ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻസിഷൻ, നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇൻസിഷൻ സെപ്പറേറ്റ് ആയി കഴിയുമ്പോഴേക്കും അതുവഴി ഇന്റേണൽ ഓർഗൻസ് പുറത്തേക്ക് പുഷ് ചെയ്ത് വരുന്ന ആ സിറ്റുവേഷൻ പറയുന്ന പേരെന്താണ്? സോ ഹിയർ ദ ഓപ്ഷൻസ് ആർ വൂണ്ട് ഡെഹിസൻസ്, എവിസറേഷൻ, ബ്ലണ്ട് ഇഞ്ച്വറി ആൻഡ് എ ലാസ്ട്രേറ്റഡ് വൂണ്ട്. ഓക്കെ, സോ ഹിയർ ദ പ്രൊട്രൂഷൻ ഓഫ് ദ ഇന്റേണൽ ഓർഗൻസ് ത്രൂ ദ സെപ്പറേറ്റഡ് ഇൻസിഷൻ ഈസ് നോൺ ആസ് എവിസറേഷൻ. ഓക്കെ, വേറെസ് ഊണ്ട് ഡെഹിസൻസ് എന്ന് പറയുന്നത് ഈ ഫ്യൂച്ചർ ലൈൻസ് പൊട്ടിപ്പോയിട്ട് ഫ്യൂച്ചർ ലൈൻസ് തമ്മിൽ സെപ്പറേറ്റ് ആവുന്ന സിറ്റുവേഷനെയാണ് ഊണ്ട് ഡെഹിസൻസ് എന്ന് പറയുന്നത്. അതേസമയം ബ്ലണ്ട് ഇഞ്ചുറി എന്നുള്ളത് ഒരു ഷാർപ്പായിട്ടുള്ള ഇഞ്ചുറി മൂലം ഉണ്ടാവുന്ന ഒരു ഇഞ്ചുറിയാണ്. അതുപോലെ തന്നെ ലാസ്ട്രേറ്റഡ് ഊണ്ട് എന്ന് പറയുമ്പോൾ എഡ്ജസ് ഒന്നും ക്ലിയർ അല്ലാത്ത ഒരു ലാസ്ട്രേറ്റഡ് ആയിട്ടുള്ള വൂണ്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ് ആണ്. സോ ഹിയർ ദ പ്രൊട്രൂഷൻ ഓഫ് ഇന്റേണൽ ഓർഗൻസ് ദ സെപ്പറേറ്റഡ് ഇൻസിഷൻ ഈസ് നോൺ ആസ് എവിസറേഷൻ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂറിൻ ഔട്ട്പുട്ട് ലെസ് ദാൻ 100 ml ഈസ് കോൾഡ്, ആൻഡ് ദ ഓപ്ഷൻസ് ആർ എനൂറിയ, ഒളിഗൂറിയ, ഹെമച്ചൂറിയ ആൻഡ് എന്യൂറസിസ്. സോ യൂറിൻ ഔട്ട്പുട്ട് 100 ml കുറയുന്ന സിറ്റുവേഷൻ പറയുന്ന പേര്. സോ ഇറ്റ് ഈസ് സേസ് ദാറ്റ് ദ നോർമൽ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 ml താഴെയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് അനൂറിയ. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 400 ml ഇറ്റ് ഈസ് നോൺ ആസ് ഒളിഗൂറിയ. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് അനൂറിയ. ഇൻ ഹെമച്ചൂറിയ മീൻസ് ദ പ്രസൻസ് ഓഫ് ബ്ലഡ് ഇൻ ദ യൂറിൻ, ആൻഡ് എന്യൂറസിസ് മീൻസ് ഇറ്റ് ഈസ് എ ബെഡ് വെറ്റിംഗ്,
commonly seen among the pediatric population. Okay, so here the urine output less than 100 mL known as anuria. And next question, the normal pH of blood is, and the options are 7.35 to 7.45, 7.0 to 7.2, 4.6 to 8, and 7.5 to 8.1. So the normal pH of blood and the barrier 7.35 to 7.45. Any value which is below 7.3 is known as acidic and above is known as alkalic. Okay. And the next question, the strength of Dettol solution to disinfect the thermometer. അതായത് നമ്മൾ തെർമോമീറ്ററിന് ഡിസിൻഫെക്ഷൻ പ്രോസസ്സിന് വേണ്ടി ഒരുപാട് സൊല്യൂഷൻസ് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡെറ്റോൾ സൊല്യൂഷന്റെ സ്ട്രെങ്ത് എത്രയാണ്? സോ ഹിയർ ദ ഓപ്ഷൻസ് ആർ 1:40, 1:20, 1:50 ആൻഡ് 1:30. സോ എപ്പോഴും ഓർക്കുക, ഡെറ്റോൾ സൊല്യൂഷനും അതുപോലെ തന്നെ ലൈസോൾ സൊല്യൂഷനും സെയിം കോൺസെൻട്രേഷൻ ആണ്. ദാറ്റ് ഈസ് 1:40. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് 1:40 for both Dettol solution as well as the Lysol solution. And if we are using Savlon solution to disinfect the thermometer, we need to use the concentration of 1:20. Okay. And next question, lack of oxygen in the blood is called, അതായത് ബ്ലഡിലെ ഓക്സിജൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ആബ്സെൻസ് എന്ന് പറയുന്ന പേര്, അനോക്സിയ, അനോസ്മിയ, ഹൈപ്പോക്സിയ ആൻഡ് അനോക്സീമിയ. So lack of oxygen in the blood is known as anoxemia. Okay, at this time, first option anoxia means the lack of oxygen in the tissue. Okay, and anosmia means lack of ability to smell. That is the cranial nerves in olfactory nerve in varna damage moolam patient ina smellukal recognize cheyanulla kaivu nashtapirna avasthikku parayana peyana anosmia. Then hypoxia means the decreased concentration of oxygen in the tissue. This means anoxemia means this is the lack of oxygen in the blood. So you can go for the emia. Emia means blood. Okay. And next question, physician induced infection is called, and the options are Crohn's infection, iatrogenic infection, nosocomial infection and latent infection. So here number question enna parayunnathu physician മൂലം ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് ആവുന്നത് വഴി ഡെവലപ്പ് ചെയ്യുന്ന ഇൻഫെക്ഷന്റെ പേരെന്നാണ്. സോ യൂഷ്വലി ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ട് ഒരു ഇൻഡിവിജ്വലിന് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഫെക്ഷൻ പറയുന്ന പേര് ഇയാട്രോജനിക് ഇൻഫെക്ഷൻ എന്നാണ്. ഓക്കെ, സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് ഇയാട്രോജനിക് ഇൻഫെക്ഷൻ. അതേസമയം നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പ്രീവിയസ്ലി ഹെൽത്തി ആയിരുന്ന ഒരു ഇൻഡിവിജ്വൽ ആഫ്റ്റർ ആൻ എക്സ്പോഷ്യർ ടു എ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്, യൂഷ്വലി വി കോൾ ഇറ്റ് എസ് 48 hours, അതായത് ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെന്റുമായിട്ട് എക്സ്പോഷർ വന്ന് 48 hours ശേഷം ഡെവലപ്പ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് എന്ന് പറയുന്ന പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. ഓക്കെ, താങ്ക് യു.